ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഒരു വളയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വള നേരെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടു നോക്കിയേ. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് വീഡിയോയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഫസ്റ്റ് ടിപ്പ്, ഞാൻ കുറച്ച് അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അരി ഒരുപാട് നമ്മൾ മേടിച്ച് നോക്കുമ്പോൾ അതിലേക്ക് ചെള്ളൊക്കെ കയറാനൊക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ ചെള്ള് കയറാതിരിക്കാനുള്ള അടിപൊളി ടിപ്പാണിത്. നമ്മുടെ കറുവാപ്പട്ടയുടെ ഇലയില്ല, കറുവാപ്പട്ട മരത്തിൻ്റെ ഇല ഒന്നെടുത്തിട്ട് നമ്മളിതുപോലെ മണ്ണ് അരിക്കകത്ത് വെച്ച് എന്നിങ്ങനെ മൂടി വെച്ചാൽ മതി. പുഴുവോ ഒന്നും കയറത്തില്ല, നമ്മുടെ അരിയൊന്നും പൂത്തും പോകത്തില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. എൻ്റെ അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ കുറച്ച് അരി കഴുകാൻ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അരി കഴുകുമ്പോഴത്തേക്കും ആ അരിയിലെ ഒരു എണ്ണമയം പോലെ നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഒരു ബ്ലൂ കളറ് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊരു നമുക്ക് ചോറിൻ്റെ നല്ല തൃപ്തിയാകത്തില്ല. അപ്പോൾ നമുക്ക് ഒരു പിടി ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകി നോക്കിക്ക്. സൂപ്പറായിട്ട് ഇതിൻ്റെ കണ്ടോ, നല്ല വല്ല വെളുത്ത് കിട്ടും. നമ്മൾ സാധാരണ നല്ല അരിയുടെ ഒരു നമ്മുടെ ചാക്കരിയുടെ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ എന്ത് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പല്ല, ഒരു റെസിപ്പിയാണ്. നല്ല അടിപൊളി ടേസ്റ്റിലൊരു മുട്ടക്കറിയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അത് ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ അത് ഒരു ഫിസിലടിച്ചാലും മതി, മുട്ടക്കറി സൂപ്പറായിട്ട് കിട്ടും. പക്ഷേ ഞാൻ ഫിസിലൊന്നും അടുപ്പിക്കുന്നില്ല. പിന്നെ ഞാനിതേൻ്റെ കുക്കറിലോട്ട് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് കടുകൊക്കെ ഇട്ട് താളിച്ചതിന് ശേഷം സവോളയിട്ട് നല്ല പോലെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വരണ്ട് പോകില്ല, നമ്മുടെ സവാള ഒരുമാതിരി സവോള വരളാവുള്ളൂ. അതിന് ശേഷം ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ രണ്ട് ടീസ്പൂൺ ഇടാം. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് നല്ല വഴട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ഗരം മസാല ആണ്. ചിക്കൻ മസാല ആണെങ്കിലും കുഴപ്പമില്ല, നല്ല മുട്ട മസാല ആണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ പൊടിച്ച് വെക്കുന്ന ഗരം മസാല ആണെങ്കിലും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല പോലെ ഒന്ന് വരണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചെന്ന് മൂടി വെക്കണം. മുടി വെച്ച് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവ് ഒത്തിരി വേഗമൊന്നും ചെയ്യില്ല, എന്നാലും നമുക്ക് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് പിന്നെ മുട്ടയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് അടുപ്പ് വെച്ച് അടച്ച് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ട് കരിയാപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അതേ എണ്ണ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് മുട്ടയൊക്കെ ഇട്ട് നല്ല കുറുക്കി എടുക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ മുട്ടക്കറിക്ക്. ഇതിന് മുട്ടക്കറിയില് എരിവും പുളിയും എല്ലാം നല്ല ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കണ്ട കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത്. ഇനി അടുത്ത ടിപ്പ്, അടുത്ത ടിപ്പ് നമ്മൾ നല്ല തേങ്ങ ഒക്കെ ഒരുപാട് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ അവിടെ പിന്നെ നമ്മുടെ കുടുമി എടുത്ത് കളയാതെ വേണം തേങ്ങ സൂക്ഷിച്ച് വെക്കാൻ. ഒത്തിരി തേങ്ങ ഉണ്ടെങ്കിൽ കുടുമി കളഞ്ഞ് വെക്കുമ്പോൾ തേങ്ങ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ ഈ കുടുമി കളയാതെ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പോൾ ഒരിക്കലും അത് ചീഞ്ഞു പോകത്തില്ല, ചള്ളായി പോകത്തൊന്നുമില്ല. ഇത് നേരെ സൂക്ഷിച്ച് വെക്കേണ്ടത് നമ്മുടെ അരിയൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന അരിപാത്രത്തിലോട്ട് നിറക്കി അടച്ച് വെക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് ഒരു പാത്രത്തിലോട്ട് അരി സെപ്പറേറ്റ് കുറച്ച് മാറ്റി എടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഇതുപോലെ ഇറക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി, ഒരിക്കലും അത് ചള്ളായി പോകത്തില്ല. നമ്മുടെ തേങ്ങായ അതുപോലെ അരിക്കാത്ത ചെള്ള് കാര്യങ്ങളൊന്നും കയറത്തുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഇത് എനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, അടിപൊളി ഒരു ടിപ്പാണ്. നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ നല്ല അലക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം പിന്നെ കളയുന്ന ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അത് സ്വിച്ച് കംപ്ലൈൻ്റ് ആയി പോയാൽ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ അതൊരു ഭയങ്കര ഒരു പാടാണ് അല്ലേ. അതിനായിട്ട് ഞാൻ ആ അതിൻ്റെ ഭാഗം ബാക്ക് ഭാഗം ഒന്ന് അഴിച്ചതിന് ശേഷം ഞാൻ ഇതുപോലൊരു വള്ളിയാണ് കെട്ടി കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പിടിച്ച് വലിച്ച് പിടിച്ച് ആ വെള്ളം കളയാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും അല്ലേ. അപ്പോൾ ആ സൈഡിൽ അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് അഴിച്ച് അതിലോട്ട് അതിലൊരു ചെറിയ കുളത്തുണ്ട് കേട്ടോ, അത് ഞാൻ വീഡിയോ ഉൾപ്പെടുത്താനാണ്. ആ ഒരു കുളത്തിലോട്ട് ഇതുപോലൊരു വള്ളി കെട്ടിയിട്ട് ഇതിങ്ങനെ പൊക്കി വലിക്കുമ്പോൾ തന്നെ നല്ല സ്പ്രിങ് പോലെ ഇരിക്കും. അന്നപ്പോഴത്തേക്ക് അതിൻ്റെ തുമ്പത്തോട്ട് നമുക്കൊരു വള്ളി ഇങ്ങനെ തന്നെയാണ് വലിച്ച് വലിച്ചുകൊണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ട് നമുക്കൊരു തുമ്പത്തോട്ടൊരു വളയാണ് ഞാൻ ഇവിടെ കെട്ടിക്കൊടുക്കുന്നത്. നമുക്ക് വളയോ എന്തായാലും ഇങ്ങനെ പിടിച്ച് വലിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. ഞാൻ ഇവിടെ വളയാണ് കെട്ടിക്കൊടുക്കുന്നത്.
അപ്പോൾ ഈ വള കെട്ടിച്ച് കൊടുത്താൽ നമ്മളീ പിടിച്ച് വടിച്ചോട്ട് നിൽക്കേണ്ട കാര്യമില്ല. കരിയാ നമ്മുടെ ജനലിനടുത്ത് കാണും. പിന്നെ ആണി വെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇന്ന് കൊളുത്തി വെച്ചാൽ മതി. അപ്പം നമ്മൾ അലക്കി കഴിയുമ്പോൾ വെള്ളം അങ്ങനെ വലിച്ച് പൊക്കി വെച്ച് ആണി കൊളുത്തി ഇടുമ്പോഴേ വെള്ളം ഫുള്ള് പോകും കേട്ടോ. ഇപ്പം ഇത് പഴയ ഒരു വാഷിംഗ് മെഷീനായിരുന്നു, അതുകൊണ്ട് വെളിയിൽ നിന്ന് ആരെയും വിളിക്കാൻ നിന്നില്ല, കംപ്ലയിൻ്റ് ആയപ്പോൾ ഞാൻ തന്നെ അതങ്ങ് ശരിയാക്കി വളയൊക്കെ ഇട്ട് സെറ്റാക്കി അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. ഇത് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതേ ഞാൻ വെള്ളം കുറച്ച് പിടിച്ചിട്ടുണ്ട്, ഒന്നുകൂടെ കളഞ്ഞ് കാണിക്കാം. നല്ല സൂപ്പറായിട്ട് വെള്ളം പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ആണിയിലോട്ടൊന്ന് കൊളുത്തി ഇട്ടാൽ മതി. ആണിയിലോട്ട് കൊളുത്തുന്ന ഒരു ഭാഗം ഒന്ന് സ്കിപ്പായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാം കാണിക്കാം. ആ അതേ ആണിയിലോട്ടൊന്ന് കൊളുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ശരിക്കും അത് കാണിക്കാൻ പറ്റിയില്ല, അത്രയും ഭാഗം സ്കിപ്പായിപ്പോയി. അപ്പോൾ ഇതേ ഇത് കണ്ടോ, അടിപൊളിയായിട്ട് വെള്ളമൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.